ശബരിമല മണ്ഡല തീർത്ഥാടനത്തിൽ അലങ്കരിച്ച വാഹനങ്ങൾക്കുള്ള വിലക്ക് കർശനമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി മുൻ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണം കെഎസ്ആർടിസി ബസ്സുകളടക്കം സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അലങ്കാരങ്ങൾ പാടില്ലെന്നും കോടതിയുടെ കർശന നിർദ്ദേശം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കോടതിയും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഉത്തരവിൽ പറയുന്നത് ഈ പുതിയ ഉത്തരവിലേക്ക് വന്ന സാഹചര്യം എങ്ങനെയാണ് ഉമേഷ് ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിക്കാനിരിക്കെ തന്നെയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അടക്കം റിപ്പോർട്ടിന്മേൽ എടുത്തിട്ടുള്ള കേസിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നേരത്തെ അതായത് കഴിഞ്ഞ വർഷം തന്നെ ഈ അലങ്കരിച്ച വാഹനങ്ങൾക്ക് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ വിലക്ക് കർശനമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കണമെന്നാണ് ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മുൻ ഉത്തരവിലെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കർശനമായിട്ട് നടപ്പാക്കണം ഈ കെഎസ്ആർടിസി ബസ്സുകളിലടക്കം സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് യാതൊരു വിധത്തിലുമുള്ള അലങ്കാരങ്ങൾ പാടില്ല നേരത്തെ പരസ്യം വില കെഎസ്ആർടിസിയിലെ പരസ്യം വിലക്കിയതിന് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഈ പരസ്യം പതിക്കാമെങ്കിലും അലങ്കാരങ്ങൾ കെഎസ്ആർടിസിയിൽ പാടില്ല എന്നുകൂടി ഈ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബേസ് മെഡിക്കൽ ക്യാമ്പ് ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റാനുള്ള ശുപാർശയിൽ അടിയന്തരമായിട്ട് തന്നെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ തീരുമാനമെടുക്കണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു ശുപാർശയാണ് മുന്നോട്ട് വെച്ചത് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉടനടി സ്വീകരിക്കണമെന്നാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ട് ആംബുലൻസുകൾ കൂടി സന്നിധാനത്ത് ഏർപ്പെടുത്തണം അതിലൊന്ന് ഒരു ഓഫ് റോഡ് ആംബുലൻസ് ആയിരിക്കണം എന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും നടപ്പാക്കലും ഉണ്ടാകണമെന്നുകൂടി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അടുത്ത 26-ാം തീയതി ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെതിരെ ഭക്തർക്ക് ആർക്കെങ്കിലും കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ടോ അതിന്റെ നിയമസാധുത എങ്ങനെയാണ് ഉമേഷ് നിലവിൽ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേലാണ് സ്വമേധയാ നടപടി സ്വീകരിക്കുന്നത് അത് യഥാക്രമം ഈ ശബരിമല മണ്ഡല തീർത്ഥാടനം ആരംഭിക്കുന്ന വേളയിലൊക്കെ തന്നെ സ്വീകരിക്കാറുമുണ്ട് എന്തായാലും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടി ഭക്തർക്കും ഹൈക്കോടതിയെ സമീപിക്കാം അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സോമോട്ടോ എടുത്തിട്ടുള്ള കേസുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും അത്തരമൊരു ഹർജി ഹൈക്കോടതി പരിഗണിക്കുക മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ നിലയ്ക്കലെ അടക്കമുള്ള പാർക്കിങ്ങിൽ ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വന്നിരുന്നു ആ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ബോർഡ് വെച്ചിട്ടുള്ള വാഹനങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അത്തരം വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ തവണ ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ അടക്കം കർശനമായിട്ടുള്ള ഒരു നടപ്പിലാക്കൽ വേണമെന്നും ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ഈ സ്വമേധ എടുത്തിട്ടുള്ള ഒരു കേസാണ് ഹൈക്കോടതി നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഭക്തർക്ക് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകണമെന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹർജിയും ഈ സ്വമേധ എടുത്ത കേസിനൊപ്പമായിരിക്കും പരിഗണിക്കുക